ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ പ്രിവ്യൂ ഇമേജ് കണ്ട പോലെ തന്നെ ഒരു തംബ്ലൈൻ ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് വീഡിയോ എഡിറ്റേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അതായത് വീഡിയോയുടെ തംബ്ലൈൻ ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? നമ്മുടെ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആണ് MB4 സ്റ്റാറ്റസ് വീഡിയോ. അപ്പം അതിൻ്റെയൊക്കെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇത് എങ്ങനെ ഈ ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം അപ്പം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു ട്യൂട്ടർ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് സംസാരിച്ച് ഇന്ന് ലാഗ് അടിപ്പിക്കേണ്ട. അപ്പം വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് വരൂ. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പിക്സെല്ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അപ്പം ഇത് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഫുള്ള് കണ്ടിട്ട് പോയി ഡൗൺലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പം പിക്സെല്ലാബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ, അവിടെ നിന്ന് ഡബിൾ ടച്ച് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇവിടേക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാ ഐഡി ആണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ എന്നെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇവിടെ ഫോണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഓ ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൈ ഫോണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, മൈ ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് നമ്മളിവിടെ റോഡ് റേഞ്ച് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റാണ് നമ്മളിവിടെയൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം ഏകദേശം ആ ഒരു ടെക്സ്റ്റ് ഇവിടേക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കും. അപ്പം വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യണ്ട. അപ്പം നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കോപ്പി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, അതിൻ്റെ താഴെ താഴെയായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, കോപ്പി എടുക്കുക, താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ കോപ്പി എടുക്കുക. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കോപ്പി ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആ ഫസ്റ്റ് ആ പാർട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് ആ ഒരു റൈറ്റ് സൈഡിലും കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു നോക്കാം. അപ്പം ഫസ്റ്റിലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന്, അപ്പോൾ ആദ്യമേ നിങ്ങൾ ടോപ്പിയും താഴെ വരെ ഒന്ന് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ലെയറായിട്ടാണ് കേസ് കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ലെയറായിട്ട് ആക്കാം നമുക്ക്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആ മാർക്ക് ചെയ്യുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മളെടുത്ത ലെയറെല്ലാം ആണിത്. അപ്പോൾ അതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അത് ഒന്നായിട്ട്, ഓക്കെ, എസ് കൊടുക്കുമ്പോഴത്തേനും അത് ഒരു ലെയറായിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പഴയതുപോലെ ബാക്ക് അടിച്ചിട്ട് ഇനി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഓക്കെ, അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നോക്കും, ഇപ്പോൾ രണ്ടായിട്ട്. അപ്പം നേരത്തെ നമ്മൾ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ഒന്നൊന്നൊന്നായിട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു ലെയറായിട്ട് ആക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ ലെയറായിട്ട് നിങ്ങൾ സൈഡിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് ആകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനാണ് എന്താ പറയുക ഒന്നൊന്നായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റ് രീതിയിലൊന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയർ, ഓക്കെ, രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇപ്പം രണ്ടാമത്തെ എ അല്ല അതിൻ്റെ അപ്പുറത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് അത് ഓക്കെ, കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി. ഓക്കെ, എനേബിൾ ചെയ്തിട്ട് നമ്മുടെ ഇതിൻ്റെ കളർ നിങ്ങളുടെ ക്രിയേറ്റ് രീതിയിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ റെഡാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, റെഡ് കൊടുത്ത് ഓക്കെ ടിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ആ ലാസ്റ്റ് ലെയറൊന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ലാസ്റ്റ് ലെയർ സെലക്ട് ചെയ്ത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ കളർ ഗ്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേറൊരു ഇമേജാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് മാറ്റുന്നതെന്നും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം മൂന്നാമത്തെ ആ ഒരു ലെയറിൽ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്നെടുത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ രണ്ടാമത്തെ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പോയി ഒരു PNG ഇമേജ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, സേവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നെടുത്ത് ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പം മാർക്ക് ചെയ്യുന്നെടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്.
ഓക്കെ. എന്നിട്ട് സേവ് ടു ഗാലറി ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പം ആ ഒരു ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിലേക്ക് നമ്മുടെ ആക്ടേഴ്സിൻ്റെയൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഏതാണോ കണ്ടൻറ്റ് ആ കണ്ടൻറ്റിൻ്റെ ഫോട്ടോയൊക്കെ നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പിക്സാർട്ട് ആപ്ലിക്കേഷനാണ്. ഓക്കെ, പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷനിൽ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കണ്ടൻറ്റുള്ള ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അതിന് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ വേണ്ട ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഇമേജ് ആകുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊന്നും വേണ്ട, ആ ഒരു പി എൻ ജി ഇമേജ് ആയിട്ട് മാത്രം വേണം. അപ്പം അതെങ്ങനെ പി എൻ ജി ഇമേജ് ആയിട്ട് പിക്സാർട്ടിൽ തന്നെ നമുക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ഒരുപാട് ലെങ്ത് ഒക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഒരു കിഡിലെ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തിത്തരാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയ ഒരു വെബ്സൈറ്റ് തന്നെയാണ്, അതായത് BG Remove എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. സോറി, BG Remove എന്ന് പറഞ്ഞൊരു കിഡിലും വെബ്സൈറ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് സെലക്ട് ചെയ്ത ആ ഒരു ഇമേജ് തന്നെയാണ് ഇവിടേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇമേജ് ഇവിടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ആയിട്ട് നമുക്കൊരു ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഒരു പി എൻ ജി ഇമേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ഇവിടുന്ന് ഡൗൺലോഡ് ആകുന്നതാണ്. ഓക്കെ, ഇനി എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഓക്കെ, പിക്സാർട്ട് ആപ്ലിക്കേഷനിലോട്ട് പോയിട്ട് ഈ നമ്മൾ മുമ്പ് എടുത്ത ഇമേജ് അങ്ങ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, ഇനി എന്നിട്ട് ആഡ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത പി എൻ ജി ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാനൊക്കെ ആ ഒരു രീതിയിൽ ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ഇറേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത രീതിയിൽ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബോർഡർ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കളർ കൊടുക്കാം. ഓക്കെ, കളറല്ല വൈറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ബോർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ കുറച്ച് കൊടുക്കുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഇമേജിൻ്റെ ബോർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ബോർഡറോട് കൊടുക്കുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും. അപ്പം ഇപ്പം ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടിക്ക് കൊടുത്ത് ഇമേജ് അങ്ങ് സേവ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോസിൻ്റെയൊക്കെ ഫ്രണ്ടിലെ ഇമേജ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഇട്ടേക്കണം. അപ്പം അതേപോലെ നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൻ്റെ അനേബിൾ ചെയ്യുക. അപ്പം നിങ്ങളുടെ എഡിറ്റിംഗ് ഫ്രണ്ട്സൊക്കെ കാണുമായിരിക്കും. അപ്പം അവർക്കോട് ഉപകാരപ്പെട്ട് അവർക്കൂടെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.